സ്തുതിയായിരിക്കട്ടെ. ഹല്ലേ ലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമാണല്ലോ അല്ലെ? സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റർമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 2-3 ദിവസം നിങ്ങളെ പെട്ടെന്ന് വിളിക്കാൻ അങ്ങോട്ട് മറന്നുപോയി. നിങ്ങളാകെ പ്രശ്നമാക്കിയോ? വിഷമിക്കണ്ട കേട്ടോ, ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ഹല്ലേ ലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡീക്കൻസിന്റെ ധ്യാനമൊക്കെ നന്നായി പോകുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി കേട്ടോ. ഒരു നന്മറിഞ്ഞറിയും, പിന്നെ അതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലോ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാലും പറഞ്ഞ വാക്യത്തിലെ 9b ആണ് കേട്ടോ, ഞാൻ 16 കണ്ട് പറഞ്ഞതെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ എന്നതിനെക്കുറിച്ചാണ്. 2 Maccabees 3:1, 2 Maccabees 3:1 അതിന് വെളിപ്പെടുത്തുകയാണ്. പ്രധാന പുരോഹിതൻ ഓനിയാസിനെ കുറിച്ച് പറയുകയാണ്, ദൈവഭക്തനും. പിന്നെ പറയുകയാണ്, അതായത് ഒന്നാമത് അദ്ദേഹത്തിന് നല്ല ദൈവഭക്തിയുള്ള ആളാണ്, ദൈവഭക്തൻ. പിന്നെ തിന്മയെ വെറുക്കുന്നവനുമായതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം, അന്യൂനമായിട്ട് സമാധാനം നിലനിന്നു. നിയമങ്ങൾ നന്നായിട്ട് പാലിക്കപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ സമാധാനം ഉണ്ടാകാൻ എന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് നല്ല ദൈവഭക്തി വേണം. അല്ല സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കോഴ്സ് നടത്തിയിട്ട് പല കാര്യം പ്രാചീത കാര്യമില്ല. ഒന്ന് നല്ല ദൈവഭക്തി ഉണ്ടാകും. പിന്നെ തിന്മയെ വെറുക്കണം, പാപത്തെ വെറുക്കണം. തിന്മയെ വെറുക്കുകയും ദൈവഭക്തി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വ്യക്തിയുള്ള അങ്ങനെ വെറുതെ കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ തന്നെ സമാധാനമായി അല്ലേ. ആ നഗരത്തിൽ സമാധാനം നിലനിന്നെന്ന് പറയുക. ഇപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ സമാധാനം നിലനിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മൾ ചോദിച്ചു, നമ്മളെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളാണ്, സമാധാനം ഇല്ലാതാക്കുന്ന ആളാണെന്ന് ചിന്തിക്കണം. അതിന് നോക്ക, എനിക്ക് എൻ്റെ ദൈവഭക്തി എങ്ങനെയാണ്, എൻ്റെ തിന്മയെ വെറുക്കൽ എങ്ങനെയാണ്, ഇത് രണ്ടും കൂടി ചിന്തിച്ചോണ്ടാ മതി. ഈശോയെ അനുഗ്രഹിക്കണേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ 3 പ്രാവശ്യം ഇന്നലെ വിളിക്കാത്തൊരു പരിഹാരം ഒന്നുകൂടെ കുഞ്ഞുങ്ങളെ കേട്ടോ. യേശുവേ, ശരി കേട്ടോ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. ഓരോ കുടുംബങ്ങളും വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. അന്ധകാര ശക്തികളെ, പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബത്തിലുള്ള അസമാധാനത്തിൻ്റെ, ഭിന്നതയുടെ, കലകത്തിൻ്റെ എല്ലാ അരൂപികളും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ, കർത്താവിൻ്റെ വചനം നിങ്ങളെ താങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകം ഓരോരുത്തരുമേലും വന്ന് നിറയട്ടെ. കർത്താവേ ആശീർവദിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.